അപ്പൊ നമ്മുടെ ഐ സി സി ബാങ്ക് ക്രെഡിറ്റ് കാർഡ് ഡിപ്പാർട്ട്മെന്റ് നമുക്ക് ആക്ച്വലി ലെറ്റർ വന്നിട്ടുണ്ട്. ഇതാ ഇങ്ങനെ ഒരു ലെറ്റർ വന്നിരിക്കുന്നത്, നിങ്ങൾക്ക് എന്റെ ഫേസ് കണ്ടത് ഫോക്കസ് ചെയ്യില്ല. അപ്പോൾ ഇങ്ങനെ ഒരു ലെറ്റർ നിങ്ങൾ കണ്ടായിരിക്കും. ഇത് ആക്ച്വലി വന്നിരിക്കുന്നത് ഇങ്ങനെ ഓൾറെഡി നിങ്ങളിപ്പോൾ ഇത് കണ്ടിട്ടുണ്ടായിരിക്കും. ഞാൻ ഡീറ്റെയിൽ ഇത് കാണിച്ചത് സംഭവം എന്താണെന്നില്ല, ഇത് ആക്ച്വലി നമ്മുടെ സ്റ്റേറ്റ്മെന്റ് ആണ്, നമ്മുടെ എക്സ്പ്രഷൻ ക്രെഡിറ്റ് കാർഡിന്റെ സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പോൾ ഞാൻ ആക്ച്വലി നമ്മൾ എന്താ വിചാരിച്ചതെന്ന് വെച്ചാൽ, നമുക്ക് കുറെ പേർക്ക് സ്റ്റേറ്റ്മെന്റ് ഭയങ്കര ഡൗട്ടും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമുക്ക് സ്റ്റേറ്റ്മെന്റ് ഫുള്ളായിട്ടൊന്ന് എന്താ പറയുക ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിച്ചു തന്നിട്ട് ഇത് നമുക്ക് ഡീറ്റെയിലായിട്ട് പറഞ്ഞുതരാം. അപ്പോൾ അറിയാത്തവർക്ക് കുറച്ചുകൂടി എളുപ്പമായിട്ട് മനസ്സിലാവുമല്ലോ എന്താണ് നടക്കേണ്ടത്, എവിടെയാണ് നടക്കേണ്ടത്, എപ്പോഴാണ് ഡ്യൂ ഡേറ്റ്, എപ്പോഴാണ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട്, ഇതൊക്കെ സംബന്ധം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അപ്പോൾ ഞാൻ സ്റ്റേറ്റ്മെന്റ് കാണിച്ചിട്ട് നമ്മൾ നോർമലി നമ്മൾ ഇപ്പം എല്ലാം ഡിജിറ്റൽ സ്റ്റേറ്റ്മെന്റ് ആണല്ലോ. അപ്പോൾ പിന്നെ ഞാനിത് എങ്ങനെയാണ് നമുക്ക് ഇപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി ഐ സി സി ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ ഐ സി സി ബി ക്രെഡിറ്റ് കാർഡ് എൻ്റെ സ്റ്റേറ്റ്മെന്റ് നമുക്ക് ഓൺലൈനായിട്ട് എങ്ങനെ നമുക്ക് അല്ല ഓൺലൈൻ അല്ല സോറി ഓഫ്ലൈൻ ആയിട്ട് നമ്മുടെ വീട്ടിലേക്ക് എങ്ങനെ സ്റ്റേറ്റ്മെന്റ് നമുക്ക് അപ്ലൈ ചെയ്യാമെന്ന് നമുക്ക് ഞാൻ കാണിച്ചിട്ടുണ്ട്. അത് നമുക്കൊരു ഫീച്ചറാണ് ആക്ച്വലി. എന്ന് വെച്ചാൽ പണ്ടൊക്കെ ആയിരുന്നു ഫുള്ള് നമുക്ക് സ്റ്റേറ്റ്മെന്റും കാര്യങ്ങളൊക്കെ ഇതിലേക്ക് വരുന്നത്. അപ്പോൾ ഇപ്പോൾ ഫുള്ള് ഡിജിറ്റലാണ് വരാറ്. അപ്പോൾ നോർമലി ബാങ്കുകളൊന്നും എന്താ പറയുക ഇതുപോലെ തന്നെ ഫിസിക്കലായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് സെൻഡ് ചെയ്യാറില്ല. അപ്പോൾ നമുക്ക് അത് എങ്ങനെയാണ് എനേബിൾ ചെയ്യുക, ആ ഫീച്ചർ നമുക്ക് എങ്ങനെ എനേബിൾ ചെയ്യുക അല്ലെങ്കിൽ എങ്ങനെ അപ്ലൈ ചെയ്യാൻ നമുക്ക് നോക്കാം, അത് ഞാൻ പറഞ്ഞുതരാം ലാസ്റ്റ് ആയിട്ട്. അപ്പോൾ ഇതിൻ്റെ സ്റ്റേറ്റ്മെന്റ് ഡീറ്റെയിൽസിലേക്ക് പോകാൻ മുമ്പ് ചാനൽ പുതിയൊന്നൊരു സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ആക്കാൻ മറക്കണ്ട. ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും നമ്മൾ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ചാനൽ വെച്ച് നമ്മൾ ആമസോണിൽ തുടങ്ങിയാൽ ചെക്ക് ഔട്ട് ചെയ്തൊക്കെ മറക്കണ്ട. എന്തായാലും സബ്സ്ക്രൈബിൻ്റെ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. നമ്മൾ എല്ലാ കമൻറ്റ് റിപ്ലൈ കൊടുക്കുന്നതാണ്. അപ്പോൾ അതിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഐ സി സി ബാങ്കിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു പേപ്പറിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ആ സാധിക്കാമെന്ന് കൺവേർട്ട് EMI ഐ സി സി ബാങ്ക് എടുക്കാമെന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ഒരു ലെറ്റർ വന്നിട്ടുണ്ട് കണ്ടോ, ബാക്കിലൊരു സ്കാൻഡ് ഡൗൺലോഡ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഐ മൊബൈലിൽ. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു വലിയ സംഭവം കുറേ എന്തൊക്കെയോ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ഫസ്റ്റ് വന്നിരിക്കുന്ന തന്നെ നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റാണ്. അപ്പോൾ ഞാൻ സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചുതരാം. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് വരുന്നത്. അപ്പോൾ മുകളിലായിട്ട് നമ്മുടെ ക്രെഡിറ്റ് കാർഡ് സ്റ്റേറ്റ്മെൻറ്റ് നമ്പർ കാണാനൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അത് ബ്ലർ ചെയ്യും. ഏറ്റവും മുകളിലായിട്ട് നിങ്ങൾക്ക് അതിന് കാർഡ് വേരിയൻ്റ് കാണിക്കുന്നുണ്ടോ, എക്സ്പ്രഷൻ ക്രെഡിറ്റ് കാർഡ് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സ്റ്റേറ്റ്മെൻറ്റ് ഡേറ്റ് വരുന്നത് സെപ്റ്റംബർ 28 ആണ്. പേയ്മെൻറ്റ് ഡ്യൂ ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഒക്ടോബർ 16 ആണ്. അപ്പോൾ ഇത് തന്നെ ഞാൻ ആദ്യം പറഞ്ഞുതരാം. സ്റ്റേറ്റ്മെൻറ്റ് ഡേറ്റ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാ മാസവും നമ്മുടെ സെപ്റ്റംബർ 28 ആം തീയതി. ഇത് ഞാൻ ആക്ച്വലി ചേഞ്ച് ചെയ്ത് കേട്ടോ, നമുക്ക് അവരുടെ ആപ്പിൽ കൂടെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. സെപ്റ്റംബർ 28 ആം തീയതി നമുക്ക് നമ്മുടെ ബില്ല് ജനറേറ്റ് ആവും എല്ലാ മാസം 28 ആം തീയതി. അത് നമുക്ക് അടുത്ത മാസം, അതായത് ഇപ്പോൾ സെപ്റ്റംബർ 28 ആണ് എൻ്റെ ബില്ല് ജനറേറ്റ് ആയിരുന്നെങ്കിൽ നമ്മൾ ഒക്ടോബർ 16 മുമ്പ് ഈ ബില്ല് അടച്ചിരിക്കണം. അപ്പോൾ ആ 16 ഡേറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഫൈനും ബാക്കിയുള്ള പണികളൊക്കെ വരും. അപ്പോൾ അതിന് മുമ്പ് നിങ്ങൾ ബില്ല് അടച്ചിരിക്കണം. പിന്നെ കുറേ പേർക്കുള്ള സംശയമാണ് നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് ജനറേറ്റ് ആയി 28 ആം തീയതി സ്റ്റേറ്റ്മെൻറ് ആയിട്ടാണെങ്കിൽ നമ്മൾ നോർമലി 29 ആം തീയതി ആയിരിക്കും സ്റ്റേറ്റ്മെൻറ്റ് ജനറേറ്റ് ആവുക. അപ്പോൾ തന്നെ അടച്ച കുഴപ്പമുണ്ട്. നിങ്ങൾക്ക് ആ സ്റ്റേറ്റ്മെൻറ്റ് ജനറേറ്റ് ആയതിനു ശേഷം നിങ്ങൾ ആ ഡ്യൂ ഡേറ്റ് മുമ്പ് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിൽ ബില്ല് അടയ്ക്കാം, അത് കുഴപ്പമില്ല. അതുപോലെ തന്നെ ഇതിൻ്റെ ഫുൾ ഇതാണ് വന്നിരിക്കുന്നത്. നമുക്ക് ക്രെഡിറ്റ് ലിമിറ്റ് 2 ലക്ഷം കാണിച്ചിട്ടുണ്ട്. അവൈലബിൾ ക്രെഡിറ്റ് ലിമിറ്റ് 78 ആണ് കാണിക്കുന്നത്. അതെന്തുകൊണ്ടാണ് വെച്ചാൽ ഞാൻ ആക്ച്വലി ഇത് നമ്മുടെ ലിമിറ്റ് എന്താ പറയുക ലിമിറ്റേഷൻ ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ എന്താ പറയുക നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ലിമിറ്റ് കൺട്രോൾ ചെയ്യാം നമ്മുടെ ആപ്പിൽ കയറിയിട്ട്. അപ്പോൾ ഞാൻ എത്ര ഫുൾ ലിമിറ്റ് ഓൺ ആക്കി വെച്ചിട്ടില്ല. അതിലും ഞാനൊരു 90,000 സംതിങ് ആക്കി വെച്ച് മാത്രം വെച്ചിരിക്കുകയാണ്. ക്യാഷ് ലിമിറ്റ് വന്നിരിക്കുന്നത് നമുക്ക് 26,000. അതാണ് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല വിചാരിക്കുന്നത്. അപ്പോൾ നമ്മുടെ പേയ്മെൻറ്റ് ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ ഇത് ഈ കളറിൽ വന്നിരിക്കുന്നത് അതിൽ ക്രെഡിറ്റ് വന്നിരിക്കുന്നുണ്ടോ നമുക്ക് എന്താ വെച്ചാൽ നമുക്ക് റീഫണ്ട് വന്നിരിക്കുന്നതാണ്. അപ്പോൾ ആമസോണിൻ്റെയും ബാക്കിയുള്ള ഇതിൻ്റെ റീഫണ്ട് വന്നിരിക്കുന്നതാണ്. ഈ വേറെ കളറിലായിട്ട് കൊടുത്തതാണ് നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നുണ്ട്. CR അതായത് ക്രെഡിറ്റ് ആണ്, ബാക്കിയെല്ലാം ഡെബിറ്റ് ആണ്. പിന്നെ നമുക്ക് ആക്ച്വലി നമുക്ക് ICICI കാർഡിൽ ഒരു ഓഫർ ഉള്ളതെന്ന് പറയുന്നത് നമുക്ക് ആക്ച്വലി 1500 രൂപയുടെ മുകളിൽ എല്ലാ പർച്ചേസ് നമുക്ക് വേണമെങ്കിൽ EMI ആക്കാൻ പറ്റും. അപ്പോൾ ആ EMI അയ്യോ പോയി ആ EMI ആക്കിയതാണ് നമുക്ക് ഈ ലാസ്റ്റ് കണ്ടിരിക്കുന്നുണ്ടോ EMI ഓർ പേഴ്സണൽ ലോൺ ഓർ ക്രെഡിറ്റ് കാർഡ്. അപ്പോൾ EMI ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് അതിൻ്റെ ലാസ്റ്റ് പേജിൽ നമുക്ക് വേണേൽ കാണാൻ പറ്റുമുണ്ടോ. ഇത് ഞാൻ ആക്ച്വലി നമുക്ക് 4 ട്രാൻസാക്ഷൻസ് നമുക്ക് 2000 മുകളിലെ എമൗണ്ട് ഉണ്ടായിരുന്നു. അത് നമുക്ക് ആക്ച്വലി നമുക്ക് നമ്മുടെ ആപ്പിൽ കയറിയിട്ട് നമുക്ക് ചെയ്ത് നോക്കാൻ പറ്റും. ഞാൻ ആക്ച്വലി ഒരു ട്രൈ നോക്കിയതാണെന്ന് വെച്ചാൽ നമ്മൾ എക്സ്പ്രഷൻ കാർഡിൽ ഇതിങ്ങനെ വർക്ക് ചെയ്യുന്ന ആക്ച്വലി അതിൽ നമ്മൾ കൺവേർട്ട് ചെയ്ത് നോക്കിയപ്പോൾ എറർ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് കൺവേർട്ട് ആയി 2 ദിവസം കഴിഞ്ഞപ്പോൾ അപ്പോൾ നമുക്കുണ്ട്. അതിൽ എനിക്ക് എമൗണ്ട് വന്നിട്ടുണ്ട് 1600 1832 1832 1900 ആയിരുന്നു. ഈ 4 എമൗണ്ടും ഒരുമിച്ച് നമുക്ക് അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് EMI ആയിട്ട് കൺവേർട്ട് ചെയ്യാം. അതായത് ഞാനിപ്പോൾ ഈ 1600 എന്നുള്ള സാധനം ഞാൻ 9 ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്തു. ഇതും ഞാൻ 9 ആക്കി, ഇതും 9 ആക്കി, ഇതും 9 ആക്കി. അപ്പോൾ നമുക്ക് അടയ്ക്കേണ്ട EMI എന്ന് പറയുന്നത് 200 ഇരുന്നൂറ്. അത് അങ്ങനെയാണ്, നമുക്ക് 9 മാസത്തിൽ അടച്ചാൽ മതി. ഇത് നോ കോസ്റ്റ് EMI അല്ല കേട്ടോ, ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയാം. നമ്മൾ ഓൾറെഡി ആദ്യത്തെ പേയ്മെൻറ്റ് നടത്തിയിരുന്നു, അതാണ് പെൻഡിങ് ഇൻസ്റ്റാൾമെൻറ്റ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനൊരു ഫീച്ചർ നിങ്ങൾക്ക് നിങ്ങളുടെ ആമസോൺ കാർഡിലുണ്ട് കേട്ടോ. അതിൽ ആമസോൺ കാർഡിൽ അല്ലെങ്കിൽ ICICI കാർഡിൻ്റെ എല്ലാ കാർഡിലും നമുക്ക് അവൈലബിൾ ആണ്. ഞാൻ അതിൻ്റെ ഉള്ള ഡീറ്റെയിൽസ് നമ്മൾ പറഞ്ഞു വിചാരിക്കുന്നു. ഇനിയിപ്പോൾ നമുക്ക് എക്സ്ട്രാ വേറെ പറയാമല്ലോ, ഇതൊക്കെ ഇവരുടെ പരസ്യം കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ, കുറേ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ. പിന്നെ അതിൽ പോയിൻറ്റ്സ് ഏൺ ചെയ്തേക്കുന്നത് പേ ബാക്ക് പോയിൻറ്റ്സ് ആണ് നമുക്ക് അതിവിടെ കാണിക്കുന്നുണ്ട്. 112 പോയിൻറ്റ്സ് ഏൺ ചെയ്തിട്ടുണ്ടെന്ന് ബാക്കിയെല്ലാം നമ്മൾ പറഞ്ഞു വിചാരിക്കുന്നു.
ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ വേറൊരു പേപ്പർ ഇവിടെ ഉണ്ടാവും, നമുക്ക് നോക്കി നോക്കാം. ഇത് അവരുടെ ഡീറ്റെയിൽസ് അതുപോലെ തന്നെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് കാണാനൊക്കെ അവരുടെ എല്ലാ കാർഡിൻ്റെ ഡീറ്റെയിൽസ് ഇതിൽ കൊടുത്തിട്ടുണ്ടോ? ICICI കാർഡിന് എത്ര കാർഡുണ്ടോ അതൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതാണിത് കണ്ടോ, ICICI ബാങ്ക്, MRR ക്രെഡിറ്റ് കാർഡ്, അതാ ഏറ്റവും വലിയ കൂടിയ ക്രെഡിറ്റ് കാർഡാണ്. ജോയിനിങ് ഫീ 12,000 ഒക്കെ വരുന്നുണ്ട്. പിന്നെ സഫെയർ ഉണ്ട്, സിഗ്നേച്ചർ ഉണ്ട്, ബ്രിട്ടീഷ് എയർവേ പ്രീമിയം ക്രെഡിറ്റ് കാർഡ് ഉണ്ട്, റൂബിക്സ് ഉണ്ട്, റൂബിക്സ് വിസ ഉണ്ട്, ഇൻ്റർമൈൽസ് ICICI ഉണ്ട്, അങ്ങനെ കുറേ ഉണ്ട് കണ്ടോ. ഇൻ്റർമൈൽസ് ICICI ഉണ്ട് വേറെ ഉണ്ട് കേട്ടോ. പിന്നെ കോറൽ ക്രെഡിറ്റ് കാർഡ് ഉണ്ട്, പ്ലാറ്റിനം ഐഡൻറ്റിറ്റി ക്രെഡിറ്റ് കാർഡ് ഉണ്ട്, HPCL സൂപ്പർ സേവർ ക്രെഡിറ്റ് കാർഡ് ഉണ്ട്, അങ്ങനെ കുറേ ഉണ്ട്. അതിലെല്ലാ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, അതിന് ആനുവൽ ഫീസും അതിൻ്റെ ബാക്കിയുള്ള ഫീസും ഡീറ്റെയിൽസൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ലാസ്റ്റ് ആയിട്ടാണ് നമ്മുടെ ആമസോൺ പേ, ICICI കാർഡും അതുപോലെ എക്സ്പ്രഷൻ ക്രെഡിറ്റ് കാർഡും ഒക്കെ കൊടുത്തിരിക്കുന്നത്. ഇത് രണ്ടും എന്താ പറയുക, ഒരു ബിഗിനേഴ്സ് കാർഡാണ്. നിങ്ങൾക്ക് ഇവിടെ കാണുന്നതിനായിരിക്കും ആമസോൺ പേ, ICICI കാർഡിന് ഇല്ലാണ്, അതായത് ഫ്രീ കാർഡാണ്. എക്സ്പ്രഷൻ കാർഡാണെങ്കിൽ നമുക്ക് താഴെ കൊടുത്തിട്ടുണ്ട്, ഒരു ജോയിനിങ് ഫീസ് വരുന്നുണ്ട്. ആനുവൽ ഫീസ് ഫസ്റ്റ് ഇയർ ഇല്ല, അടുത്ത എല്ലാ സെക്കൻഡ് ഇയർ തൊട്ട് 499 വരുന്നുണ്ട്. സപ്ലിമെൻ്ററി കാർഡ് വേണമെങ്കിൽ 1999 കൊടുക്കണം. അതുപോലെ തന്നെ ആനുവൽ ഫീ റിവേഴ്സൽ വേണമെങ്കിൽ നമുക്ക് 150,000 സ്പെൻഡ് ചെയ്യണം. അത് കുറച്ച് ഭാരമാണ്, 100,000 എന്ന് പറയുമ്പോൾ, 50,000 എന്ന് പറയുമ്പോൾ. അതൊക്കെയാണ് അതിൻ്റെ ഡീറ്റെയിൽ കൊടുത്തത്. പിന്നെ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്, നമുക്കുണ്ട് ഫൈനാൻസ് ചാർജസ് എന്തൊക്കെയാണ്, പിന്നെ അതർ സർവീസ് ചാർജസ്, അതായത് ക്യാപ്പിംഗ് ഫീ, അതൊക്കെ വേറെ കാർഡുകൾക്കാണ്. അപ്പോൾ നമുക്ക് ഈ കാർഡിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം. കുറേ സംഭവങ്ങളുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ സംഭവം വായിച്ചു നോക്കാം. ഇൻട്രസ്റ്റ് പേപ്പറിട് അതുണ്ട്, 18 to 48 days, അതൊക്കെ നമുക്ക് ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ചാർജുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇൻസ്റ്റാൾമെൻറ്റ് പ്രൊഡക്റ്റ് പ്രോസസ്സിംഗ് ഫീ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടോ? ഇൻസ്റ്റാൾമെൻറ്റ് ഇഎംഐൻ്റെ പെർസെൻറ്റേജ് പറയുന്നത് 12.99% 3 മാസമാണെങ്കിൽ, 6 മാസമാണെങ്കിൽ അത് കുറച്ച് കൂടി, അങ്ങനെ കൂടി കൂടി ഒരു വേറായിരിക്കും നമുക്ക് അതായത് നമ്മൾ കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ കാണാതെ. പിന്നെ ഫ്യൂൽ ചാർജ് വേ ഓഫിൻ്റെ ഡീറ്റെയിൽസ് നമുക്കിതിൽ കൊടുത്തിട്ടുണ്ട് കണ്ടു. 1% ഓഫ് ട്രാൻസാക്ഷൻ ഫീ വാല്യൂ ഓർ 10% വിച്ച് പ്രൈസ് ഹയർ എന്നാണ് ഫ്യൂൽ ചാർജ് വരുന്നത്. GST കൊടുത്തിട്ടുണ്ട്, 18% ആണെന്ന് പറഞ്ഞിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ആക്ച്വലി നിങ്ങൾ വരുമ്പോൾ അത് നിങ്ങൾക്ക് വായിച്ച് നോക്കാവുന്ന ഒരു സംഭവമാണ്. പിന്നെ ഞാനത് ആക്ച്വലി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് എങ്ങനെ ഒരു നിങ്ങൾക്ക് ഓൾറെഡി ഒരു എക്സ്പ്രഷൻ കാർഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾക്ക് എങ്ങനെ ഫിസിക്കലായിട്ട് വാങ്ങിക്കാമെന്ന്. അത് ആക്ച്വലി എന്താ പറയുക, നമ്മളൊരു ഒരു SMS അയക്കണം, അത് എനേബിൾ ചെയ്യാൻ, ആ ഫീച്ചർ എനേബിൾ ചെയ്യാൻ. നമ്മൾ കോൺടാക്ട് ചെയ്താൽ ഞാൻ അവർ പറയാം നമുക്ക് ആ ഫീച്ചർ ഇല്ല എന്നൊക്കെയാണ് പറയുക. എന്ന് വെച്ചാൽ ഞാൻ ആക്ച്വലി ഇത് എനേബിൾ ചെയ്തിട്ട് നമുക്ക് മെസ്സേജും കാര്യങ്ങളൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല, പക്ഷേ നമ്മൾ അവരെ കോൺടാക്ട് ചെയ്തപ്പോൾ അവർ പറഞ്ഞാൽ നമ്മൾ ഫിസിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് അയക്കുന്നില്ല എന്നാണ്. ഞാൻ അതൊന്നും നോക്കട്ടെ എന്ന് ഞാൻ പറഞ്ഞുതരാം. കണ്ടോ, ഇതാണ് നമ്മുടെ മെസ്സേജ് വന്നേക്കുന്നത്. കണ്ടോ, നമുക്ക് വന്നേക്കുന്ന മെസ്സേജ് വന്നേക്കുന്നതാണ് ഡിസ്പാച്ച് ആയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റേറ്റ്മെൻറ്റ് ഇതുപോലെ ഡിസ്പാച്ച് ആയെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ മെസ്സേജ് വരട്ടെ. അത് ആമസോൺ പേ, ICICI കാർഡിന് നമുക്ക് ആക്ച്വലി ഫിസിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് കിട്ടില്ലേ. നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ICICI കാർഡ് ഉണ്ടെങ്കിൽ നമുക്ക് കിട്ടുള്ളൂ. ഞാൻ ആക്ച്വലി നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ ആക്ച്വലി വിളിച്ചു വെച്ചപ്പോൾ ആമസോൺ ICICI കാർഡിന് അവർ ഈ ഫിസിക്കൽ സംഭവങ്ങളില്ല, അവർക്ക് ഓൺലൈൻ മാത്രമുള്ളൂ എന്ന് പറഞ്ഞത്. നിങ്ങൾക്ക് വേറെ ഹയർ വേരിയൻ്റ് ആയിട്ടുള്ള ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ മെസ്സേജ് വഴിയും എനേബിൾ ചെയ്യട്ടെ. നിങ്ങൾക്ക് മെസ്സേജ് വരും, നിങ്ങൾക്ക് വേറെ കാർഡ് ഉണ്ടെങ്കിൽ. അതിൻ്റെ ഫോർമാറ്റിനാണെന്ന് ഞാൻ ആക്ച്വലി നോക്കിയിട്ട് കാണാനില്ല, അതിൻ്റെ ഇത് മിസ്സായി പോയെന്ന് തോന്നുന്നുണ്ട്. ഡിലീറ്റ് ചെയ്ത് കളഞ്ഞപ്പോൾ ജസ്റ്റ് ഇതാണ്, ഒരു മെയിൽ ഒരു എസ് ഒരു ഒരു ടോൾ ഫ്രീ നമ്പറിലേക്ക് ഒരു SMS അയക്കുക, വേണ്ട വേറൊന്നും വേണ്ട. ഞാനത് കിട്ടണമെങ്കിൽ ഞാൻ ആക്ച്വലി അത് നമ്മുടെ ലിങ്കിൽ ഡിസ്ക്രിപ്ഷനിലോ അല്ലെങ്കിൽ കമൻറ്റിലോ പിൻ ചെയ്യട്ടാ. ജസ്റ്റ് ഒരു നമ്പറായിരുന്നു, എനിക്കത് മറന്നു. ഞാനത് എനിക്ക് തോന്നുന്നത് നമ്മുടെ മെസ്സേജ് ഡിലീറ്റ് ആയി തോന്നുന്നുണ്ട്. നിങ്ങൾക്ക് എക്സ്പ്രഷൻ കാർഡിൽ പറ്റും, കോറൽ കാർഡിൽ പറ്റും, അങ്ങനെ ബാക്കിയുള്ള കാർഡുകളിലൊക്കെ നമുക്ക് ഈ ഫിസിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് എടുക്കാൻ പറ്റും കേട്ടോ. ചാർജബിൾ അല്ലാന്നാണ് പറഞ്ഞേക്കുന്നത്. ഇപ്പോൾ ഇനി എക്സ്ട്രാ ചാർജ് അവർ വാങ്ങിക്കണം അറിയില്ല. മുകളിൽ ഇതിൻ്റെ ഷെഡ്യൂൾ ഓഫ് ഫീ, ഇത് നമ്മുടെ അതിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷനാണ്. നിങ്ങൾക്ക് ഇത് കാർഡ് വരുമ്പോൾ തന്നെ അതിൻ്റെ കൂടെ വരും, പക്ഷേ ആ കാർഡിൻ്റെ മാത്രമേ വരാറുള്ളൂ. ഇത് നമ്മുടെ അതിൻ്റെ ഫുൾ സംഭവങ്ങൾ അതിൻ്റെ കൂടെ അയച്ചിട്ടുണ്ട് അവർ. അപ്പോൾ ഇങ്ങനത്ര വലിയൊരു കെട്ടാണ് നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് ഇട്ട് വന്നത്. അപ്പോൾ നിങ്ങൾക്ക് സ്റ്റേറ്റ്മെൻറ്റ് സംഭവങ്ങളൊക്കെ ഓൾറെഡി സംഭവങ്ങളൊക്കെ മനസ്സിലാവും വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും നമ്മൾ വീഡിയോ വൈൻഡപ്പിയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കേണ്ട, ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കേണ്ട, എന്തായാലും സംശയിക്കേണ്ട കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. നമ്മളെല്ലാ കമൻറ്റും റിപ്ലൈ കൊടുക്കുന്നതാണ്. അപ്പോൾ ഞാൻ അടുത്ത് വീഡിയോ കാണാം. ബൈ.